സംസ്ഥാനത്ത് ചൂട് കൂടും നാളെയും മറ്റന്നാളും താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കോഴിക്കോട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആയി ചൂട് ഉയരും കണ്ണൂരും തിരുവനന്തപുരത്തും മുപ്പത്തിയാറ് ഡിഗ്രിയായി താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആ റോഷിപാൽ നൽകും വിവരങ്ങൾ റോഷിപ്പാൽ ഇപ്പോൾ ഫെബ്രുവരി പകുതിയായപ്പോൾ തന്നെ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇനിയും ചുട്ടുപൊള്ളുമെന്നാണോ വിനിത വേനൽ തുടങ്ങുന്നതിന് നേരത്തെ തന്നെ അതിന് വളരെ മുമ്പ് തന്നെ സംസ്ഥാനത്ത് താപനില വളരെ കൂടുതലായി ഉയരുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്നും നാളെയുമായി സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ചൂട് ഏതാണ്ട് ഇന്നും നാളെയുമായി മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കോഴിക്കോട് ഉൾപ്പെടെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് നിലവിലുള്ളത് മറ്റ് ജില്ലകളിലും ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് ഏതായാലും ഇനി ചൂട് നേരിടാൻ എന്തൊക്കെ മുൻകരുതൽ വേണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളുമാണ് നടക്കുന്നത് ഏതായാലും ചൂട് നേരത്തെ വരുന്നത് കൊണ്ട് തന്നെ തൊഴിൽ മേഖലകളിൽ പുറത്ത് തൊഴിലെടുക്കുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വരാൻ സാധ്യതയുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം ഇതേക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ ഇന്നും നാളെയുമായാണ് യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ നൽകിയിരിക്കുന്നത് പക്ഷേ മറ്റു ജില്ലകളിലും മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് സൂര്യാഘാതം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്